ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. കരിനാരങ്ങ അല്ലെങ്കിൽ വടുക്കപ്പുളി നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വടുക്കപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ എടുക്കണം, പച്ചയാകുമ്പോൾ കയ്പ്പ് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഴുത്ത് തന്നെ എടുക്കണം. ഇനി നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാം, കുരുവ് ഉണ്ടെങ്കിൽ കയ്പ്പ് വരും. ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കുരു ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, 1/5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കായപ്പൊടി വേണം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ എരിവ് കുറവായതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ 1 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതിന് ശേഷം 2 ആയി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി അത് നല്ലപോലെ മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായി കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്തതാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതിയാവും. ഞാൻ പച്ച ഉലുവ അങ്ങനെ പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 1 നെല്ലിക്ക വലുപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ടി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം, അച്ചാറാകുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കണമല്ലോ. ഇനി നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അധികം കുഴഞ്ഞു പോയ നാരങ്ങയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് 1 കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കാം. ഞാൻ വെല്ലം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. കയ്പ്പുണ്ടെങ്കിൽ കുറയാൻ വേണ്ടിയാണ് വെല്ലം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.